എന്തുകൊണ്ടാണ് ചേച്ചി വേറൊരു കല്യാണം കഴിക്കാതെ? അങ്ങനെ തന്നെയാണ്, ഒരു വേശിയായിട്ട് വ്യഭിചാരം തൊഴിലാക്കുന്ന ജീവിതത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ വ്യഭിചാരം തൊഴിലാക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ, അവർ യഥാർത്ഥ പ്രണയത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ വിശുദ്ധയാവും. ഉമ്മേന്റെ എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഉമ്മേന്റെ എല്ലാ സുഖങ്ങളും നഷ്ടപ്പെടുത്തിയ വ്യക്തിയാണ് ഞാൻ. കാരണം ഉമ്മയ്ക്ക് മക്കളും മരുമക്കളും അല്ല പേരമക്കളും ഒക്കെ ആയിട്ട് ജീവിക്കേണ്ടതൊന്നും ഇല്ലാതെ പോയി. തന്നെയല്ല, ആ വ്യക്തിനെയാണ് എന്നിട്ടും ആ ഉമ്മ എനിക്ക് ഒരിക്കൽ കത്തെഴുതി. നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് മൊയ്തീന്റെ പെണ്ണായ കാഞ്ചേച്ചി അടുത്താണ്. ഇത് കാഞ്ചേച്ചിയുടെ സേവാമന്ദിരമാണ്. ഇതിന്റെ മുകളിലേക്കുള്ള കെട്ടിടം പണി കൊടുത്തിരിക്കുന്നത് നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപേട്ടനാണ്. നമുക്ക് ഇതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാ, ചേച്ചിയുടെ വിശേഷങ്ങളിലേക്ക് പോവാ. കാഞ്ചേച്ചി അടുത്താണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ചേച്ചിയുടെ വിശേഷങ്ങൾ ചോദിക്കാം. ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷമല്ലേ? ആണല്ലേ. ഇവിടെ ഇപ്പോൾ ചേച്ചി ഇപ്പോൾ എന്താണ് ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഇവിടെ ഒന്നുമില്ല. ഇപ്പോൾ ഒരു സ്ത്രീ വരും, കരഞ്ഞുകൊണ്ട് വരും, എൻ്റെ ഭർത്താവിനെ അടിച്ച്, എൻ്റെ മകൻ മക്കളിനെ നോക്കുന്നില്ല, അങ്ങനെ പല പല ഇതായി ഉണ്ടാവും. പ്രശ്ന പരിഹാര കേന്ദ്രമായിരുന്നു ഞങ്ങൾ അത്. പി ടി ഭാസ്കര പണിക്കർ പ്രശ്ന പരിഹാര കേന്ദ്രമായിരുന്നു അതിന് പേരിട്ടത്. പി ടി പി മരിച്ച ശേഷം, അപ്പോൾ പി ടി പി മരിച്ച ശേഷം പി ടി ഭാസ്കര പണിക്കർ പ്രശ്നകാര എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ നമ്മളെ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ വലിയ ബോർഡുകളൊക്കെയാണ്. കുറേ ബോർഡുണ്ട്. ഞങ്ങൾ പ്രവർത്തനം എന്താ ചോദിക്കേണ്ടില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് സ്ഥലമല്ല. അപ്പം പി ടി പി പലരും ഓടി വന്ന് ചോദിക്കും, അല്ല പണിക്കര് ഓടിയില്ലേ, ഒരു ജാതകം നോക്കാണ്ടായിരുന്നു, ഒരു കല്യാണക്കുറി നോക്കാണ്ടായിരുന്നു, മനസ്സിലായോ? പണിക്കർ എന്ന പേരിട്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്നെ ഞങ്ങൾ തീരുമാനമെടുത്ത് പുതിയ ബിൽഡിംഗ് എടുക്കുമ്പോൾ, പക്ഷെ ഞങ്ങൾ പുതിയ ബിൽഡിംഗ് ഫ്രണ്ടിലെടുക്കുമെന്ന് വിചാരിച്ചത്, അത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ അതൊന്ന് വെക്കാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തൊരവസ്ഥയിലപ്പം ഞങ്ങളുള്ളത്, ബോർഡും ഇതൊന്നും വെക്കുന്ന സൗകര്യം വന്നു. അപ്പോൾ അത് വെച്ചിട്ടില്ല. അതുകൊണ്ട് പണിക്കരി അന്വേഷിച്ച ആളെ ഓടി വരലില്ല. പക്ഷേ അവിടെ സേവാമന്ദിരത്തിയ സ്ത്രീകളുടെ പ്രശ്നത്തിന് പരിഹാരം കാണും എന്നറിയുന്ന എല്ലാവരും ഇവിടെ എത്തും. പിന്നെ എ എം ഫാത്തിമ സ്ത്രീ രക്ഷാ കേന്ദ്രമാണ് ഞങ്ങളുടെ മറ്റൊന്ന്. എ എം ഫാത്തിമ ആരാണെന്നറിയോ? ബി പി മൊയ്തീൻ്റെ മാതാവ്. അപ്പം അവര് മരിച്ച ശേഷം അവരുള്ള സമയത്ത് ഞങ്ങളെ ആര് വന്നാലും അവരിവിടെ താമസിപ്പിക്കുകയായിരുന്നു, അതിൻ്റെ പരിഹാരം കാണുന്നവരെ. പിന്നെ വന്നപ്പോൾ ഞാനിവിടുന്ന് ഉമ്മ പോയതിന് ശേഷം, ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം ആരെങ്കിലും വന്നാൽ അന്ന് ഞാൻ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ടല്ല, ഞങ്ങൾ ആദ്യത്തെ ബിൽഡിങ്ങിൽ മൊയ്തീൻ അവസാനം താമസിച്ച ബിൽഡിങ്ങിൽ അവിടെ ചെന്ന് അവരെ അന്ന് രാത്രി പോകാൻ പറ്റെങ്കിൽ അവരുടെ കൂടെ ഞാൻ താമസിച്ച്, സ്ത്രീകളല്ലേ, താമസിച്ച് പിറ്റേ ദിവസം പരിഹാരം കണ്ടിട്ടേ പോവുള്ളൂ. അങ്ങനെ പ്രശ്ന പരിഹാര കേന്ദ്രം, സ്ത്രീരക്ഷാ കേന്ദ്രം, ഇത് ഞങ്ങളിവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റുള്ള സ്ത്രീകളുടെ വിദ്യാഭ്യാസം, മനസ്സിലായില്ലേ? അതിപ്പം രണ്ട് സൗജന്യ കോഴ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ജൂലൈയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ടൈലറിങ് ആൻഡ് ഫാഷൻ ഡിസൈനിങ് ഒന്ന്, പിന്നെ മറ്റേത് ബ്യൂട്ടീഷ്യൻ കോഴ്സും. അത് സൗജന്യമായിട്ടുള്ള കോഴ്സുകളാണ്, വരുമാനം കുറഞ്ഞവർക്കുള്ള കോഴ്സ് നടത്തുന്നത്. പിന്നെ ഇപ്പം ഹോളിഡേയ്സ് വന്നപ്പോൾ DHS അടുത്ത് ഇങ്ങനെ വരുമാനം കൂടിയവർക്ക് പറ്റാത്തതുകൊണ്ട് എന്തോ കുറച്ച് പൈസ വാങ്ങിയിട്ടൊക്കെ അത് നടത്തുന്നുണ്ട്. സോഷ്യൽ വർക്ക് മേഖല, സോഷ്യൽ വർക്കായിട്ടുള്ള എന്തൊക്കെയാണ് ചെയ്യുന്നത്? സോഷ്യൽ വർക്കല്ലേ സ്ത്രീ സംരക്ഷണം, സ്ത്രീകളുടെ വിദ്യാഭ്യാസം, സ്ത്രീകളുടെ തൊഴിൽ പരിശീലനം, ഇതൊക്കെ ഞങ്ങളെ പരിപാടികളല്ലേ? പരിപാടികളാണ്. പിന്നെ പ്രധാന ചാരിറ്റി ചെയ്യുന്നുണ്ട്. ചാരിറ്റി
ചാരിറ്റിയിലെ ഇപ്പം മെയിൻ ചാരിറ്റി കൊണ്ടാണല്ലോ വരുന്നത്. ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളതിൽ കാണാം, നിങ്ങൾക്ക് രോഗം ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ല. മുമ്പാണെങ്കിൽ മുഖത്ത് ആരെങ്കിലും ഒന്ന് വീണിരുന്നെങ്കിൽ, റോഡുമിൽ വീണ് കിടന്നാൽ ഉമ്മേൻ്റെ, അന്ന് ഉമ്മേൻ്റെ ഫോണാണ് ഉള്ളത്, മൊയ്തീൻ്റെ ഫോണാണ്, അത് പിന്നീട് ഉമ്മേൻ്റെ പേരിലാണ്. ആ ഫോണിലൊരു വിളി വരും, കാഞ്ചനടുത്ത് ഇവിടെ ഒരാൾ വീണ് കിടക്കുന്നുണ്ട്. ഇവിടെ എത്രയോ പുരുഷന്മാരുള്ള നാടാണത്, പക്ഷെ വിളിക്കുന്ന ആരെയാണ്? കാഞ്ചനടുത്തിനെ. എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ശക്തി കൊണ്ടാണ് വിളിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇപ്പോൾ പോവും, പോയിട്ട് അവരെവിടെ എത്തിക്കേണ്ട, പക്ഷെ പല സ്ഥലത്ത് എത്തിക്കും, ഓൾഡ് ഏജ് ഹോമിൽ എത്തിക്കും, പിന്നെ കിടപ്പ് രോഗികളുടെ ആണെങ്കിൽ കിടപ്പ് രോഗികൾ നോക്കുന്നിടത്ത് എത്തിക്കും, അങ്ങനെ സംരക്ഷിച്ചു ചെയ്യും സ്ത്രീകളെ, സ്ത്രീകളെ പുരുഷന്മാരെയൊക്കെ. അത് സ്ത്രീ പുരുഷന് വ്യത്യാസമില്ല ചാരിറ്റിക്ക്. പണ്ടത്തെ പ്രണയം മുഴുവൻ ഒന്നും പ്രണയമല്ല, പ്രണയം ആണെന്ന് പറയാൻ പറ്റില്ല. ഞാനിങ്ങനെ നിന്നല്ലാതെ മറ്റെത്രയോ ആളുകൾ ദുഃഖിതമായി തന്നെയാണ് കല്യാണ പന്തലിലേക്ക് കയറി പോയിട്ടുണ്ടാവുക. അത് ഞാനങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റി എന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റി എന്ന് വരില്ല. കാരണം സമ്മർദ്ദത്തിന് വഴങ്ങി, മാതാപിതാക്കളുടെ ആത്മഹത്യ ചെയ്യും, മറ്റേ ഞാൻ ഭീഷണിക്ക് വഴങ്ങി, എത്രയോ പെൺകുട്ടികൾ മറ്റുള്ളവർക്ക് വേണ്ടി തല കുനിച്ചു കൊടുത്തിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ചേച്ചി വേറൊരു കല്യാണം കഴിക്കാതെ? ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾ പറയും പുതിയ കാലം, എന്താണ് പുതിയ കാലം? പുതിയ തലമുറയാണ്, അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് അറിവുണ്ട്, കഴിവുണ്ട്, അവർ പിന്നെ വിദേശ മാതിരി തന്നെ, വിദേശ രൂപാന്തരം മാതിരി അവരും അന്തസ്സായിട്ട് പുരുഷനെ പോലെ ഞങ്ങളും തുല്യരാണെന്ന നിലയിൽ അവർ പെരുമാറുന്നുണ്ട്. അതൊരു വലിയ ദോഷമാണ് എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ഈ കൊല്ലുന്നതും ചതിക്കുന്നതൊക്കെ ദോഷം തന്നെയാണ്. ദോഷം തന്നെയാണ്. ചേച്ചി എന്താണ് ഒരു കല്യാണം കഴിക്കാതെ ഇങ്ങനെ? അല്ല, ഞാൻ കല്യാണം കഴിക്കാതിരുന്നതിൻ്റെ കാത്തിരുന്നതല്ലേ. എൻ്റെ സഹോദരി അന്നത്തെ കാലഘട്ടത്തിലൊരു മുസ്ലിം, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഓടിപ്പോയിരുന്നെങ്കിൽ എൻ്റെ ആ സഹോദരിമാരൊക്കെ, ഒരു സഹോദരി കഴിഞ്ഞിട്ടുണ്ടുള്ളൂ, ബാക്കി എല്ലാവരും ഒന്നും ഒരാളും കല്യാണം കഴിക്കാതെ ഇരിക്കുന്നുണ്ടാവുമായിരുന്നു. അപ്പോൾ അതിനൊരു ത്യാഗമായിരുന്നു. ആ ത്യാഗത്തിന് എന്നെ അത്രത്തോളം ഹൃദയത്തിൽ സ്നേഹിക്കുന്ന മൊയ്തീൻ അനുസമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന് കാലം പോയി, പിന്നെ ഓരോ മരണങ്ങൾ വന്ന് തടസ്സപ്പെട്ട്. സിനിമയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, പ്രണയത്തിന് വലിയ വ്യത്യാസമില്ല. അതിൽ ഒന്ന് ഒരു വ്യത്യാസമുള്ളത്, ഒന്ന് ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുക എന്നുള്ളതാണ്. മെഡിസിന് നമ്മൾ അപേക്ഷിച്ചിട്ട് കാത്തിരിക്കുമല്ലോ. അപ്പൊ ബി എസ് സി വരുമ്പോൾ നമ്മൾ ബി എസ് സിക്ക് ചേരും. അപ്പോഴും നമുക്ക് സെലക്ഷൻ കിട്ടിയില്ലെങ്കിൽ, അന്ന് മെഡിക്കൽ കോളേജ് മലബാർ പിന്നെ മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ മെഡിക്കൽ കോളേജിലേക്കാണ് നമ്മൾ അപേക്ഷിക്കും. പക്ഷെ അപ്പോഴേക്കാണ് മൊയ്തീൻ്റെ നിക്കവും ബഹളവും ഉണ്ടായി. മൊയ്തീൻ ആരാണ്, ഏതാണ് എൻ്റെ പെണ്ണ് എന്നൊക്കെ തുറന്ന് പറഞ്ഞതോടുകൂടി സമൂഹമൊക്കെ പോയി. പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയില്ലേ, പിന്നെ ഒരു തരം തടവ് തന്നെയായിരുന്നു. വീട്ടിൽ പഠിക്കാൻ വിട്ടില്ല, പഠിച്ച കോഴ്സ് പൂർത്തിയാക്കാൻ വിട്ടില്ല, അങ്ങനെ പല പ്രശ്നമുണ്ട്. ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ ഈ ഫാമിലി ലൈഫിൽ? ഒരുവിധം കണ്ടുപോവാ. തീരെ പിന്നെ വിദ്യാഭ്യാസം ഇല്ലാത്ത രക്ഷിതാക്കളൊക്കെ പിടിച്ചു വെക്കുകയൊക്കെ ചെയ്യുള്ളൂ. കാലം കുറേ മാറിയില്ലേ, എപ്പോഴായാലും ചതി ജീവിതത്തിൽ ഒരു നല്ലതല്ല. പിന്നെ അല്ല, ഒരു പ്രണയത്തിനുള്ള ഏറ്റവും വലിയ മെച്ചം എന്താണെന്ന് പറയും, ഒരു പിന്നെ കാട്ടാളനെ പോലുള്ള ഒരു വിധവാണെങ്കിലും അവൻ്റെ മനസ്സിൽ ശരിയായ ഒരു പ്രണയം ഉദിച്ചെങ്കിൽ അവൻ ശരിക്കും ആരായിത്തീരും? പറയും, ദേവനാവും. ഒരു കാട്ടാളനെ ദേവനാക്കാൻ മാത്രം ശക്തിയുള്ള സാധനമാണ് പ്രണയം. ഒരു വേശിയായിട്ട് വ്യഭിചാരം തൊഴിലാക്കുന്ന, ജീവിതത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ പോകുന്ന വ്യഭിചാരം തൊഴിലാക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ, അവർ യഥാർത്ഥ പ്രണയത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ വിശുദ്ധയാവും. പിന്നെ അവൾ ഒരാളെ ഉള്ള ശരീരം തൊടാൻ സമ്മതിക്കില്ല. അതാണ് യഥാർത്ഥ പ്രണയം. പിന്നെ നമ്മൾ ഇതൊക്കെ വികാരത്തിൻ്റെ പിന്നാലെ പാഞ്ഞു നടക്കുന്ന കാലഘട്ടം അന്നും ഇന്നും ഉണ്ട്. അന്ന് പുരുഷന്മാർക്കായിരുന്നു സ്വാതന്ത്ര്യം, ഇന്ന് സ്ത്രീയും കൂടെ സ്വതന്ത്രയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ടോ? ഞാൻ പലയിടത്ത് ചെല്ലുന്ന സമയത്തും സ്ത്രീ പ്രവർത്തകരുമായിട്ട് സംസാരിക്കുമ്പോൾ പലരും പറയും, പലരും ഞങ്ങളോട് ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ പിന്നെ ചാരിത്രം സൂക്ഷിക്കുന്നത്, നിങ്ങൾ ഭർത്താക്കന്മാർ ചാരിത്രം സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും എന്ന് പലയിടത്തൊന്നും എനിക്ക് കിട്ടിയ ഉത്തരമാണ്. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങളെന്താണ് ഉത്തരം പറയുക? അപ്പം പലരും പറയും, ഇതാ ഓരോ ഫ്രണ്ട്സ് ആയിരിക്കുമല്ലോ,
അപ്പോൾ ഇത് ചെരുപ്പ് കാലിലുണ്ട്, കണ്ണടിച്ച് പൊട്ടിക്കാന്നൊക്കെയുള്ള വലിയ വീര ഞാൻ പറയാറുണ്ട്. ഇന്നും ഞാൻ സ്ത്രീജനങ്ങളോട് പറയുന്ന ഒരു വാക്കും കൂടിയാണത്, ഞങ്ങൾ ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി ചാരിത്രം സൂക്ഷിക്കുന്നേ ഇല്ല, സൂക്ഷിക്കുന്നില്ല. ഭർത്താക്കന്മാരെ വേണ്ടി ഒരു സ്ത്രീയും സൂക്ഷിക്കേണ്ട. സൂക്ഷിക്കേണ്ടത് എന്താണ്? ഞങ്ങൾ സൂക്ഷിക്കുന്നത് ഞങ്ങളുടെ അഭിമാനമാണെന്ന് പറയാൻ ഓരോ സ്ത്രീക്കും കഴിയണം. മനസ്സിലായി? ആ അഭിമാനം സംരക്ഷിക്കാൻ സമൂഹത്തിലെ പുരുഷനും കഴിയണം. പുരുഷനും സ്ത്രീനെ മാത്രം കുറ്റം പറഞ്ഞാൽ നടക്കരുതല്ലോ. മനസ്സിലായില്ലേ? അതാണ് എൻ്റെ ഐഡിയോളജി. എൻ്റെ എന്നല്ല, അതാണ് ശരിയായതെന്ന് ഞാൻ വിശ്വസിക്കും. ഇന്നും ഇന്നത്തെ കാലത്ത് പുരുഷന്മാരെ ഒന്നി കൂടുതൽ സ്ത്രീകളെ പ്രണയിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്ത്രീനെ പുരുഷന്റെ ചാരിത്രം പറഞ്ഞ് സൂക്ഷിക്കുകയാണ്. സ്ത്രീ എന്നൊരു ബോധം ആണ് പുരുഷന്മാരുടെ, അത് തച്ചടക്കിയാണ് ഞാൻ. സ്ത്രീക്ക് പുരുഷന് വേണ്ടിയല്ല ഞങ്ങൾ ഞങ്ങളെ ചാരിത്രം സൂക്ഷിക്കുന്നത്. ഞങ്ങൾ സൂക്ഷിക്കുന്നത് ഞങ്ങളുടെ അഭിമാനമാണ്. ഞാൻ അവരോട് പറയാം, അതാണ് നിങ്ങൾ കൊടുക്കേണ്ട ഉത്തരം. ചേച്ചിയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട 25 വർഷം അതിൽ 5 വർഷത്തെ വേണമെങ്കിൽ നമുക്കൊരു തുറന്ന ജയിൽ എന്ന് പറയാം. കാരണം എൻ്റെ സിസ്റ്റർ, ഇളയ സിസ്റ്റർക്ക് കിഡ്നി ഇത് വന്ന സമയത്ത് അവളെയും കൊണ്ടുപോകാൻ ബ്രദേഴ്സിന് സമയം കിട്ടുന്നില്ല. അപ്പോൾ അച്ഛനോട് പറഞ്ഞ്, അച്ഛൻ പറഞ്ഞ് എന്നോട് കൊണ്ടുപോയിക്കൊള്ളാൻ. അങ്ങനെ 2 ദിവസം അവളെയും കൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ. ഇവിടെ ഒന്ന് അന്നത്തെ സൗകര്യത്തിലില്ല കോഴിക്കോട്. അപ്പോൾ ചിലപ്പോൾ മൊയ്തീനെ കണ്ടെന്ന് വരും. അവളൊരു അസ്വാതന്ത്ര്യത്തിൻ്റെ 25 വർഷം എന്ന് പറഞ്ഞാൽ 20 വർഷം പൂർണ്ണമാണ്. രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഇത് ഞാൻ ആദ്യം മൊയ്തീനാണ് ഭാഷ ഉണ്ടാക്കിയത്. എന്തിലെന്ന് പറയും, ഹോണില്. ഇത് ഞാൻ എഴുത്തിലുണ്ടാക്കിയ ഭാഷയാണ്. മലയാളത്തിൽ എഴുതുന്നതിന് പകരം ഈ ഭാഷ ഉണ്ടാക്കിയ ഞാനാണ്. മൊയ്തീനുണ്ടാക്കിയ ഭാഷേൻ്റെ ട്യൂൺ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു പി ആണോ അല്ലെങ്കിൽ പേയോ ഒക്കെ ആണല്ലോ ഉണ്ടാവുക, ഹോണിൻ്റെ ശബ്ദം. അപ്പം ആ ശബ്ദത്തിൽ ഇതാ ഒന്ന് നീട്ടിയടിക്കുക. ആദ്യം പീന്നാണെങ്കിൽ പീന്നടിച്ചിട്ട് പി 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 എന്നിങ്ങനെ അടിച്ചാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് മുക്കത്ത്. എനിക്ക് മൊയ്തീൻ എവിടെയാന്നുള്ളതിന് ഉത്തരം കിട്ടിയോ? പിന്നെ പിന്നെ പി 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 അങ്ങനെ ഹോണടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കോഴിക്കോട്ട് പോകുന്നു. അപ്പോൾ മൊയ്തീൻ കോഴിക്കോട്ടാണ്. അങ്ങനെ പി നമ്മൾ അല്ലെങ്കിൽ പേ ഏതാണെങ്കിലും അടിച്ച് രണ്ടടിച്ചാൽ എവിടെയെന്ന് അറിയോ, എറണാകുളത്തേക്ക് പോകുന്നു. പി അതായത് ഇങ്ങനെ പി 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 അപ്പോൾ എറണാകുളത്തേക്ക് പോയി. പിന്നെ മൂന്നായാൽ പി 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 അല്ലെങ്കിൽ പേ ഏത് ശബ്ദമായാലും അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം. നാല് ഷോർട്ടാണെങ്കിൽ ഒരു നീട്ടും, നാല് ഷോർട്ടാണെങ്കിൽ പിന്നെ തിരുവനന്തപുരം അല്ലെ കഴിഞ്ഞ് ബാംഗ്ലൂർ. അത് കഴിഞ്ഞാൽ ഒരു കൂടെ കൂട്ടിയാൽ ഹൈദരാബാദ്. അത് കഴിഞ്ഞാൽ ഒന്നും കൂടെ കൂട്ടിയാൽ ഡൽഹി. അത് കഴിഞ്ഞ് ഒന്നും കൂടെയും കൂട്ടിയാൽ കൽക്കത്ത. ഇത് മിക്കവാറും ഇടയ്ക്ക് മൂപ്പർക്ക് പോകേണ്ട സ്ഥലങ്ങളാണ്, പോകാറുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങൾക്ക് പുറമെ ഏതെങ്കിലും സ്റ്റേറ്റിലേക്കാണെങ്കിൽ അതിനെ ഒന്നും കൂടിയും കൂട്ടും. പിന്നെ ഒന്നും കൂടിയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ എണ്ണണം, ഞാനത്ര കൃത്യമായി എണ്ണണം. ഒന്നും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ വിദേശത്ത് പോയിട്ടുണ്ടാവും. വിദേശത്ത് പോകേണ്ടി വന്നിട്ടില്ല, സ്റ്റേറ്റിന് പുറത്ത് പോകാൻ വേറെ സ്റ്റേറ്റ് പോകാറുണ്ടായിരുന്നു. അതൊക്കെ കൃത്യമായിട്ട് അറിയാം മൊയ്തീൻ എവിടെയാണുള്ളത്. ഇത് കണ്ടോ, ഇത് മൊയ്തീൻ ഉണ്ടാക്കിയ ഭാഷയല്ല, ഇത് ഞാനുണ്ടാക്കിയ ഇതാണ്. ഹോൺ ഭാഷയാണ് മൊയ്തീൻ ഉണ്ടാക്കിയത്. കത്തെഴുതുന്നത് ഞാനുണ്ടാക്കിയ ഭാഷ. ഇതിപ്പോൾ കണ്ടില്ലേ, അവിടെ എല്ലാ കാര്യവും എഴുതിയിട്ടുണ്ടാവും. ഇങ്ങനെ ബുക്ക് എടുത്തെടുത്ത് അത് കിട്ടുന്നവരെ അതിൽ എല്ലാ സാഹചര്യങ്ങളും എഴുതി. ഇതിപ്പോൾ മൊയ്തീൻ എഴുതിയതാവും. ഇതിലെവിടെ ഡേറ്റ് ഉണ്ടോ? ഇല്ല. ആഴ്ച എന്തെങ്കിലും ഉണ്ടോ? സംബോധന ഒന്നും ഇല്ലല്ലോ. അതാ 1968 ഫെബ്രുവരി 14 ബുധനാഴ്ച കാലത്ത് 8 മണിക്ക് നീണ്ട കത്ത് ആരംഭിക്കുന്നു. മൊയ്തീൻ എഴുതുന്നതാണ്. കൊടിയത്തൂരാണ് സ്ഥലം. ഉള്ളാട്ടിൽ എൻ്റെ ഉമ്മയെ പ്രസവിച്ച വീടാണ്. ഇവിടെയാണ് ഞാനും ജനിച്ചത്. ഒരു സുദീർഘമായ കത്തിലൂടെ എൻ്റെ ജീവിതത്തിൻ്റെ നാനാവശങ്ങളും എൻ്റെ സർവസ്വവുമായ ഹൃദയത്തിലേക്ക് പകർന്നു തരുവാൻ ഞാൻ ഈ സ്ഥലം തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ്. ഇനി വേണോ? ഈ വീട് ഒരു മഹാപ്രതാപത്തിൻ്റെ പാരമ്പര്യം വിളംബരം ചെയ്യുന്നതാണ്. മൺമറഞ്ഞു പോയ എൻ്റെ വല്യച്ഛൻ, അമ്മയുടെ അച്ഛൻ ഈ ഗ്രാമത്തിലെ നാടുവാഴിയായിരുന്നു. ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയിലെ
ജന്മികളെയും പണക്കാരെയും സ്വാധീനപ്പെടുത്താൻ കൽപ്പിച്ചു നൽകിയ അനേകം പദവികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ ഗ്രാമം ആ നാമം കേട്ടാൽ അരീപ്പറ്റ മണ്ണിൽ വലിയ കുട്ടിഹസൻ അധികാരി വിറകൊള്ളുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല ചെയ്തികളോടും എനിക്ക് അനുകൂലമല്ല ഉള്ളത്. പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, അദ്ദേഹം ഒരിക്കലും ഒരു വർഗീയവാദിയായിരുന്നില്ല. ആ നല്ല ഗുണം അദ്ദേഹത്തിൻ്റെ എല്ലാ മക്കൾക്കും മിക്കവാറും അവരുടെ മക്കൾക്കും കിട്ടിയിട്ടുമുണ്ട്. മനസ്സിലായോ? അതാണ് മൊയ്തീൻ്റെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് ഞാൻ വിളിച്ചിരുന്നത് കേട്ടോ. പിന്നെ മൊയ്തീൻ ഏറ്റവും നമ്മളെ എന്നെ ഇതിൽ ഏറ്റവും ആകർഷിച്ച സാധനം ഏതാണെന്നറിയോ? ഉമ്മയെ കുറിച്ച് എഴുതിയതാണ്. ഉമ്മ ഏറ്റവും എന്നെ ആകർഷിച്ച ഈ പദങ്ങളിൽ, അത് ഞാൻ മറുപടി കുറച്ച് സ്ഥലങ്ങളെടുത്ത് മറുപടി കൊടുക്കുമ്പോൾ ഞാൻ അത് എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ എഴുതിയ കുനുകുനു മൊയ്തീൻ നല്ല ഹാൻഡ്റൈറ്റിംഗ്. തൂലിക ചിത്രങ്ങൾ ഒരു നിരൂപണം കേട്ടോ. മനു വരച്ചുകാട്ടിയ കേട്ടോ, മനച്ചുകാട്ടിയ തൂലിക ചിത്രങ്ങൾ ഏറെ ആകർഷണമായത് ഏറ്റവും വ്യക്തിത്വമുള്ള ചിത്രം ഈ അപൂർണമെങ്കിലും അത് ഉമ്മയുടേതാണ്. ഞാൻ എഴുതിയത് എന്തൊരു വ്യക്തിത്വമാണ് മാതാവിനുള്ളത്. മകനെ കുറിച്ച് പലപ്പോഴും ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. പക്ഷേ ഉമ്മയെ പഠിച്ചു കഴിഞ്ഞപ്പോൾ മകൻ്റെ മഹാത്മ്യത്തിൻ്റെ ഉറവിടം എവിടെയാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. മകൻ ആരായിരിക്കണം, മകൻ എന്തായിരിക്കണം എൻ്റെ ഉമ്മയ്ക്ക് പ്രശ്നമേ അല്ല. ഒരൊറ്റ ചിന്തയെ അവർക്കുള്ളൂ, മകൻ എന്നും ഉമ്മയെ ഓർത്തിരിക്കണം, ഉമ്മയ്ക്ക് എന്നും മകനെ ഓർക്കാൻ കഴിയണം. ഞാൻ എവിടെ പോവുകയാണെങ്കിലും എത്ര ദിവസങ്ങൾ കഴിഞ്ഞു വന്നാലും അവർക്കതിൽ പരിഭവമില്ല. ആർക്കും വഴങ്ങാത്ത തൻ്റെ ഇടം, ഉള്ളത് തുറന്നു പറയുന്ന സ്വഭാവം, സത്യമേ പറയൂ, പരദൂഷണവും മുഖസ്തുതിയും ഒട്ടും ഇഷ്ടമല്ല. അതാണ് എൻ്റെ ഉമ്മ, അവർ നിൻ്റെയും ഉമ്മയല്ലേ. സ്നേഹിക്കുന്നവരെ ഉമ്മ സ്നേഹിക്കും, ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടും. വളരെ ചുരുക്കം പേരുമായി മാത്രമേ ഉമ്മയ്ക്ക് അടുത്ത ബന്ധമുള്ളൂ. എല്ലാവരെയും വിശ്വസിക്കില്ല, വിശ്വസിക്കുന്നവരെ അങ്ങേയറ്റം വിശ്വസിക്കും. സഹിക്കാനുള്ള ശക്തി ഒരു സവിശേഷതയാണ് ഉമ്മയ്ക്ക്. അതാണ് പിന്നീട് മൊയ്തീൻ മരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഉമ്മേൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഉമ്മേൻ്റെ എല്ലാ സുഖങ്ങളും നഷ്ടപ്പെടുത്തിയ വ്യക്തിയാണ് ഞാൻ. കാരണം ഉമ്മയ്ക്ക് മക്കളും മരുമക്കളും അല്ല പേരമക്കളും ഒക്കെ ആയിട്ട് ജീവിക്കേണ്ടതൊന്നും ഇല്ലാതെ പോയി. തന്നെയല്ല, ആ വ്യക്തിനെയാണ് എന്നിട്ടും ആ ഉമ്മ എനിക്ക് ഒരിക്കൽ കത്തെഴുതി, നീ നിൻ്റെ വീട്ടുകാർ ഇങ്ങോട്ട് നിന്നെ അയക്കുമെന്ന് കരുതി കാത്തിരിക്കുകയാണോ? എന്നാൽ അതുണ്ടാവില്ല, നീ എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് പോരുന്നു. ഞാൻ ആ കത്ത് മൊയ്തീൻ എത്തിച്ച്, മൊയ്തീൻ ഞെട്ടിപ്പോയി. മൊയ്തീൻ പറഞ്ഞു, ഉമ്മ ഭയങ്കരമാണല്ലോ, ഉമ്മ ഇത്ര വലിയ മനസ്സായി പോയോ ഉമ്മയ്ക്ക്? ഏതായാലും ഉമ്മ ഒരു കുറച്ച് ഇടുങ്ങിയ മനസ്സല്ലേ ഉണ്ടാവുക. ആ അതാണ് ഉമ്മ. അപ്പോൾ കുറഞ്ഞ സമയം എനിക്ക് വേണ്ടി ചേച്ചി ചെലവഴിച്ചതിന് പോരെ സന്തോഷം. ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഒത്തിരി നന്ദി. അപ്പോ ഇനി കാഞ്ഞിര ചേച്ചിയോടുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ഈ വീഡിയോ ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ.